ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഫോ ഫോർ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബീട്രൂട്ട് കൃഷിയെ പറ്റിയാണ്. അതായത് ഇപ്പോൾ ശീതകാല പച്ചക്കറികളെല്ലാം നടേണ്ട സമയമാണ്. ഇപ്പോഴാണ് എല്ലാ ശീതകാല പച്ചക്കറികളും തൈകൾ പാവേണ്ടത് അല്ലെങ്കിൽ തൈകൾ പറിച്ച് നടേണ്ട സമയമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ബീട്രൂട്ട് കൃഷി ചെയ്യുന്നതെന്നും അതിൻ്റെ മെത്തേഡൊക്കെയാണ് നമ്മളിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ ഞാൻ രണ്ട് മൂന്ന് സ്റ്റേജസ് പറയുന്നുണ്ട് ബീട്രൂട്ടിൻ്റെ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പലതും മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബീട്രൂട്ട് ചെടികൾ നമുക്ക് വിത്ത് പാവിയിട്ടാണ് ബീട്രൂട്ട് ചെടികൾ നമ്മൾ മുളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെടിയായിട്ട് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്തായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആമസോണിൽ അതുപോലെ ഓൺലൈൻ ഷോപ്സിലല്ലാതും ഈ അഗ്രികൾച്ചർ ഷോപ്സിലൊക്കെ ബീട്രൂട്ടിൻ്റെ വിത്തുകൾ ലഭ്യമാണ്. അപ്പോൾ ഈ വിത്തുകൾ പറ്റാവുന്നതും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പച്ചക്കറികൾ ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള വിത്തുകൾ അല്ലെങ്കിൽ ശീതകാല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പച്ചക്കറികളുടെ വിത്തുകൾ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഈ VSPCKയിലും അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിത്തുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ എറണാകുളം VFP കാക്കനാടുള്ള VFPCKയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ തൈക്കളാണ്. ഇപ്പോൾ ഇതൊരു ഒരാഴ്ചയായിട്ടുള്ള കുഴിച്ചിട്ടിട്ട് നമ്മുടെ ചീരയുടെയൊക്കെ പോലെ ചീര വിത്തൊക്കെ പാവി മുളച്ച പോലെ ഉണ്ടായിരിക്കുന്ന അത്രയും ചെറിയ രണ്ടില ഭാവത്തിലാണ് നമ്മളിത് കൊണ്ട് കുഴിച്ചിട്ടത്. ഇതിപ്പോൾ ഒരാഴ്ച ഒന്നൊരാഴ്ച കൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 ഇഞ്ചോളം ഇതിൻ്റെ ഇലകൾ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 5-6 തൈക്കൾ ഉണ്ട്. അപ്പോൾ ഈ തൈക്കൾ നമ്മൾ പറിച്ച് കുഴിച്ചിടുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല, അതൊക്കെ ഒന്നിച്ച് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കുഴിച്ചിടുന്നത്. കാരണം അത് ഇതിൻ്റെ വേര് മുറിയാൻ പാടില്ല. ഇതിൻ്റെ കട നമുക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇത് വരുന്നത് അതിൻ്റെ തായ് വേരാണ് ബീട്രൂട്ടായി മാറുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് പറിച്ച് കുഴിച്ചിടുന്നത് നല്ലതല്ല. കാരണം വേരൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് കിട്ടില്ല, അതായത് ബീട്രൂട്ടിൻ്റെ ഷേപ്പിൽ അത് വരില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പറ്റാവുന്നതും ഇങ്ങനത്തെ പോർട്ട്രേയിൽ പാവി മുളപ്പിച്ചിട്ടുള്ളത് നമുക്ക് പറിച്ച് കുഴിച്ചിടാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഗ്രോ ബാഗിൽ പാവി മുളപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് കറക്റ്റായിട്ടൊരു ഗ്രോ ബാഗിക്ക് ആവശ്യം വരുന്നത് ഒരു 5-6 വിത്തുകൾ ആവശ്യം വരുള്ളൂ. അത്രയും വിത്തുകൾ നമ്മൾ പാവി ഏകദേശം ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ മുള വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ വിത്ത് മുളപ്പിച്ചപ്പോൾ നമുക്കൊരു 4-5 ദിവസം കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത് മുളച്ചു വന്നത്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ളത് നിർത്തി ബാക്കിയുള്ളത് നമുക്ക് ഗ്രോ ബാഗിൽ നിന്ന് പറിച്ച് കളയുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇത് കുഴിച്ചിട്ട് ഏകദേശം ഒരു വിത്ത് പാവി ഒരു 5 ദിവസത്തോളം കഴിയുമ്പോഴാണ് തൈ ചെറിയ രീതിയിൽ മുളച്ചു വരുന്നത്. അത് പിന്നെ ഒരു പിന്നീട് വേഗം വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതായത് പിന്നെ ഒരു 3-4 ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കുറച്ചും കൂടിയും ഇതിൽ കാണുന്നതിനേക്കാൾ വലിപ്പം വരും. ഞാനിനി അടുത്ത ഒരു ഗ്രോ ബാഗ് കാണിച്ചു തരാം. ഇത് അടുത്ത ഒരു ഗ്രോ ബാഗിലുള്ള ഒരു സെറ്റ് ഓഫ് ബീട്രൂട്ട് തൈകളാണ്. ഇതിലേകദേശം ഒരു 5 തൈക്കളോളം ഉണ്ട്. ഇത് കുറച്ചും കൂടിയും വളർച്ചയുണ്ട്. ആദ്യത്തേൽ കാണിച്ചു തൊട്ട് ഇത്തിരി കൂടിയും വളർച്ചയുണ്ട് ഇതിന്. അതിൽ കുറച്ച് തൈകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് ഓടിഞ്ഞുമൊക്കെ പോയി. പക്ഷേ അതിൽ നിന്ന് ബാക്കിയുള്ളത് ശക്തിയിൽ വരുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ വളർച്ച കാണുന്നുണ്ട് ഇതിന്. ഇത് ഒരു കുറച്ചുകൂടി നമ്മൾ മുന്നേ പാവിയിട്ടുണ്ടായിരുന്ന തൈകളാണ്, വിത്ത് പാവിയ തൈകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, നല്ല വലുപ്പം വെച്ച് നമുക്ക് ഏകദേശം താഴെ ബീട്രൂട്ട് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതൊരു 4-5 മാസത്തോളം പ്രായമുള്ള ബീട്രൂട്ട് തൈകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ചുവന്ന ചീരയുടെയൊക്കെ ഒരുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സാണ് ഈ ബീട്രൂട്ടിൻ്റെ ചെടിക്കുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ കടയൊക്കെ കണ്ടു, നല്ല കരുത്തുള്ള ഒരു തൈയാണിത്.
നല്ല കട്ടിയുണ്ട് അതിന്, കണ്ടോ ഇത്ര നല്ലൊരു കട്ടിയുള്ള കടഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം താഴെ നമുക്ക് ബീട്രൂട്ടും ഏകദേശം മോശമില്ലാത്ത രീതിയിൽ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ കുറച്ച് പറിച്ചെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം നമുക്ക് അത്യാവശ്യം ഒരു നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയ്ക്കില്ലെങ്കിലും വലിപ്പം, കുറച്ച് വലിപ്പമൊക്കെ നമുക്ക് ഈ ബീട്രൂട്ടിന് കിട്ടുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഇലകളുണ്ടല്ലോ, ഇലകൾ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചീര തോരൻ വയ്ക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഈ ബീട്രൂട്ടിൻ്റെ ഇല തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് ഇതുപോലെ പറിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ഇലകൾ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വെക്കാം. ഇത് വളരെ പോഷകസമൃദ്ധമാണ്. നമുക്ക് ചീരയേക്കാളും കുറച്ചുകൂടി നല്ല മാംസളമായ ഇലകളാണ് ഇതിൻ്റെ. ഇതിൻ്റെ കുറച്ചും കൂടി മാംസളമായ ഇലകളായതുകൊണ്ട് നമുക്ക് നല്ല കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് ബീട്രൂട്ട് ഉണ്ടാകുന്നതിനേക്കാൾ വീട്ടിൽ പലർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഇലയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലത് ഈ ഇല കാത്തിരിക്കുന്നുണ്ട് മക്കളൊക്കെ. അപ്പോൾ നമുക്കിത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് കുറച്ച് വലിപ്പം കുറഞ്ഞാലും നമുക്കിതിൻ്റെ ലീവ്സ്, ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയാം. അതായത് നമ്മൾ ഈ മണ്ണിൽ നമ്മൾ നേരത്തെ പാവി ഇത് കാണിച്ചു തന്നു, വിത്ത് പാവി മുളപ്പ്, ഇത് ഡയറക്റ്റ് ഇതിൽ തന്നെ വിത്ത് പാവി മുളപ്പിച്ചതാണ്. മറ്റേത് നമ്മൾ പറിച്ച് നട്ടതായിരുന്നു. അപ്പോൾ ഇതിൽ മണ്ണിൽ നമ്മൾ മണ്ണ്, എല്ലുപൊടി, അതുപോലെ ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് കുമ്മായിട്ട് മിക്സ് ചെയ്ത് മണ്ണൊക്കെ നമ്മൾ സാധാരണ മുൻപ് പറഞ്ഞിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ മണ്ണ് ഒരുക്കിയിട്ടുള്ളതിൻ്റെ അകത്താണ് ഇത് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് വളർന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ വളരും. വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നമുക്ക് ഈ ചെടികൾ ഇതുപോലെ നല്ല കരുത്തോടെ തന്നെ വളരുന്നതായിരിക്കും. അടുത്തതായി നമുക്കിനി കുറച്ചുകൂടി വളർന്ന് നിൽക്കുന്ന ഒരു ബീട്രൂട്ട് കാണിച്ചുതരാം. ഇത് ഒരു ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾ രണ്ട് മൂന്ന് കടകൾ വെച്ച് രണ്ട് മൂന്ന് ബീട്രൂട്ടിൻ്റെ തൈകൾ വെച്ചതാണ്. അപ്പോൾ ഇതിലെ തൈകൾ ഏകദേശം വളർച്ചയായി. നമുക്കിതിൻ്റെ താഴെ ബീട്രൂട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കാം. ഇത് ഏകദേശം പറിക്കാറായിട്ടുള്ളതാണ്. കണ്ടോ, ഇത് ബീട്രൂട്ട് പൊന്തി നിൽക്കുന്ന ഭാഗമാണ്. ഞാൻ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മണ്ണിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ളതാണ് ബീട്രൂട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കാം. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമുക്ക് ഒരു ഒരു ബീട്രൂട്ടിൻ്റെ കടയിലുണ്ടാവുന്ന ബീട്രൂട്ടാണിത്. അത്യാവശ്യം നമുക്ക് വലിപ്പമൊക്കെ ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് കൂടുതൽ കുറച്ച് വലിപ്പമൊക്കെ കാണുന്നുണ്ട് ഇതിന്. എല്ലാതും നമുക്കിതുപോലെ കിട്ടില്ല. ഇത് കുറച്ച് ചെറുതാണ്, ചെറുതാണ്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഇതിൻ്റെ കടയിൽ പിന്നെയും ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പറിക്കാം. എല്ലാതും ഒരുപോലെ കിട്ടില്ല. ഇതിൻ്റെ ഇലകളൊക്കെ വാടി തുടങ്ങിയത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയതാണിത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം ബീട്രൂട്ട് നമുക്കിതിൻ്റെ ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പം നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നാല് ബീട്രൂട്ടാണ് ഇതിലുള്ളത്. നാല് ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്, അത് നേരത്തെ പറിച്ചതാണ്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു അരമുക്കാൽ കിലോയോളം ബീട്രൂട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴാണ് കൃഷി ചെയ്യേണ്ട സമയം. ഇത് ഏകദേശം നമ്മൾ നേരത്തെ കൃഷി ചെയ്തതിൻ്റെ ബാക്കി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു അഞ്ച് ആറ് മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ പറിക്കാൻ കുറച്ച് നേരം വൈകിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം 4 മാസം കൊണ്ട് തന്നെ ഇത് നല്ല വളർച്ചയാവും. പിന്നെ നമുക്കതിൻ്റെ മണ്ണ് കൂട്ടി കൊടുക്കണം, അത് കുറച്ച് ശ്രദ്ധിക്കണം. അതായത് ഈ ഇതിൻ്റെ നമുക്ക് വരുന്ന കിഴങ്ങ്, ബീട്രൂട്ട് വരുന്നതിൻ്റെ ഏകദേശം ഇത്രത്തോളമായിട്ട് മണ്ണിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ചാണകപ്പൊടി, മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കിഴങ്ങ് നല്ല വളർച്ചയുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല വണ്ണം വയ്ക്കും, കിഴങ്ങ് നല്ല വണ്ണം ഉണ്ടായിരിക്കും.
അപ്പോൾ ചില കിഴങ്ങിനൊക്കെ വണ്ണം വെക്കാത്തത് നമുക്കത് അങ്ങനെ ഞാനത് ചിലതിന് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിന് അത്രയ്ക്ക് വളർച്ച ഉണ്ടാവില്ല, ചിലത് നല്ല വലുപ്പത്തിൽ വരും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ കൃഷി എന്ന് പറയുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ കൃഷിയിൽ നമുക്കങ്ങനെ വലിയൊരു രോഗങ്ങളായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഇഷ്യൂസൊന്നും നമ്മളിതിൻ്റെ അകത്ത് നോട്ടീസ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ഈ ഇലകളിൽ ബാധിക്കുന്ന ഒരുപാട്, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇലകൾ വളരെ മാംസളമായിട്ടുള്ള ഇലകളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മിലി ബഗ്, അതുപോലെ ഈ വെള്ളീച്ചയുടെ തന്നെ വകഭേദങ്ങളായിട്ടുള്ള പ്രാണികൾ, അതൊക്കെ നമുക്ക് ഈ ഇലകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഈ പറന്ന് നടക്കുന്ന ഈ രാത്രി കാണപ്പെടുന്ന ചില ശലഭങ്ങൾ, അപ്പോൾ അവ വന്നിട്ട് മുട്ടയിട്ട് ഇതിൻ്റെ ഇല വളരെ മാർദ്ദവമുള്ളതായതുകൊണ്ട് ഇലകളിൽ മുട്ടയിട്ട് അതിൻ്റെ പുഴുക്കളുണ്ടാവുകയും പുഴുക്കൾ നമ്മൾ ഈ ഇലകൾ തിന്നുന്നതായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിവേറിയ ബാസ് ചെയ്യാനെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് 20 ml 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴുക്കൾ ഒഴിവാക്കാം. അത് നമുക്ക് അതിനേക്കാളും നല്ലത് ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ പുഴുക്കളാണ് വരുന്നത്, അപ്പോൾ അതിനെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് കൊന്നുകളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അവയെ നശിപ്പിക്കാം. വലിയ കീടനാശിനികളോ അല്ലെങ്കിൽ നമുക്ക് ജൈവകുമളോ ഒന്നുമില്ലാതെ തന്നെ നമുക്കിതിനെ ഇലകളിൽ കാണുന്ന ചെറിയ കീടങ്ങൾ നമുക്ക് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയൊരു കീടബാധയുടെ പ്രശ്നമുള്ള ഒരു വിളയല്ല ബീട്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് സീസണലായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതായത് ഈ ഒരു ശീതകാലം എന്ന് പറയുന്നത് ഒക്ടോബർ അവസാനം നവംബർ കുഴിച്ചിട്ട് കഴിയുന്ന ചെടികൾക്കാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് വലിപ്പം കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിഴങ്ങിന് വലിപ്പം ഉണ്ടാവില്ല, ഇലകൾ നല്ലോണം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇലക്കാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇലത്തോരനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നേരത്തെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് നല്ലൊരു സമ്മർ സീസണിലാണ്, ഇവിടെ റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ കൂടി സമ്മർ സീസണിൽ ഭയങ്കര ചൂടൊക്കെയാണ്. എന്നാലും നമുക്ക് അതിൻ്റെ ഇലകൾ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിഴങ്ങിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വിൻ്റർ സീസണിൽ, അതായത് ഈ ഒരു നവംബർ ഡിസംബർ സമയത്ത്, നവംബർ ഡിസംബർ ജനുവരി ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബീട്രൂട്ടിൻ്റെ കൃഷി ട്രൈ ചെയ്ത് നോക്കേണ്ട സമയമാണിത്. ഈ ഒരു സമയത്ത് തൈക്കളായിട്ട് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യമാണ്. കാരണം വിത്ത് ഭാവി മുളച്ച് വരുന്ന അതിൻ്റെ ആ ഒരു പ്രാരംഭ ദശയിൽ അത് കേടുവരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. വളരെ ചെറിയ വിത്തുകളും അതുപോലെ ചെറിയ തൈക്കളും ആയതുകൊണ്ട് അത് കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് തൈക്കളായിട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ VFPCK അല്ലെങ്കിൽ അതുപോലത്തെ ഗവൺമെൻറ് ഏജൻസികളുടെ നഴ്സറികളിലും പ്രൈവറ്റ് നഴ്സറികളിലും എല്ലാം ഇപ്പോൾ ഇതിപ്പോൾ ശീതകാല പച്ചക്കറികളുടെ കൃഷി സമയമായതുകൊണ്ട് എല്ലായിടത്തും തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും അത് തൈക്കളായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി കുഴിച്ച് നടുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പുതിയ നിർദ്ദേശങ്ങളും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.